നമസ്കാരം. പാലക്കാട് വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. എലപ്പുള്ളിയിൽ RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ ശേഷം SDPI തീവ്രവാദികൾ രക്ഷപ്പെട്ട പാതയോരത്താണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. ഇതിവർ കൃത്യം നടത്തിയതിനു ശേഷം ഉപേക്ഷിച്ചതാണോ എന്നതുൾപ്പെടെ സംശയിക്കുന്നുണ്ട്. ആയുധം കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത്. 4 വടിവാളുകൾ ചാക്കിൽ പൊതിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കിടന്നിരുന്നത്. ദേശീയപാതയ്ക്ക് സമീപമുള്ള സർവീസ് റോഡിനോട് ചേർന്നാണ് ആയുധങ്ങൾ കണ്ടത്. ഇത് കണ്ടവർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. CI നേതൃത്വത്തിലെത്തിയ പോലീസ് ആയുധങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. 4 വടിവാളുകളിൽ 2 തുരുമ്പ് പിടിച്ചതായി കാണുന്നുണ്ട്. എന്നാൽ 1 ഏറെക്കുറെ പുതിയതാണ്. രക്തക്കറയോ മറ്റടയാളങ്ങളോ പ്രത്യക്ഷത്തിൽ കണ്ടെത്തിയിട്ടുമില്ല. എലപ്പുള്ളിയിലെ കൊലപാതകവുമായി ആയുധങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ പറയാനാകുമെന്ന് CI പറഞ്ഞു. എന്നാൽ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ പ്രതികൾ ഉപയോഗിച്ചിരുന്ന വെള്ളമാർത്തി 800 കാർ തൃശൂർ ഭാഗത്തേക്ക് പോയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഈ കാർ കണ്ടെത്താൻ പാലിയേക്കര ടോളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. വാടാനപ്പള്ളി, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലും എറണാകുളം ജില്ലയിലെ ചെറായി, മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിലും അന്വേഷണ സംഘം പരിശോധന നടത്തും. പ്രതികൾ കാർ ഉപേക്ഷിച്ച് മാറിക്കയറാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളുന്നില്ല. അതേസമയം സഞ്ജിത്തിനെ ആക്രമിച്ച പ്രതികളെ കണ്ടാൽ അറിയാമെന്ന് സഞ്ജിത്തിന്റെ ഭാര്യ അർഷിക മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മമ്പ്രത്തെ വീട്ടിൽ നിന്നിറങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ ആക്രമിക്കപ്പെട്ടെന്ന് സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ അർഷിക പറഞ്ഞു. നേരത്തെ സഞ്ജിത്തിന് ഭീഷണിയുണ്ടായിരുന്നു. നാട്ടുകാരുടെ മുമ്പിലിട്ടാണ് ആക്രമിച്ചതെന്നും അവർ പറഞ്ഞു. അതേസമയം സഞ്ജിത്തിന്റെ കൊലപാതക കേസിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട BJP രംഗത്ത് വന്നു. പട്ടാപ്പകൽ കൊലപാതകം നടത്തി പ്രതികൾ രക്ഷപ്പെട്ടത് CPM SDPI ബന്ധം കൊണ്ടെന്നാണെന്ന് BJPയുടെ ആരോപണം. പട്ടാപ്പകൽ നടുറോഡിൽ ഭാര്യയുടെ മുന്നിലിട്ട് RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവം നടന്ന 24 മണിക്കൂറിന് ശേഷവും പ്രതികളെ കണ്ടെത്താനാവാത്തതിൽ സർക്കാരിനെതിരെ സമ്മർദ്ദം കടുപ്പിക്കുകയാണ് BJP. ചെങ്കുടി അണലിൽ ഭീകരവാദം തഴച്ചു വളരുകയാണെന്ന് PK കൃഷ്ണദാസ് പാലക്കാട് കുറ്റപ്പെടുത്തിയപ്പോൾ ഒരു പടി കൂടി കടന്ന് NIA അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് KE സുരേന്ദ്രൻ ഗവർണറെയും കണ്ടു. വീട്ടിൽ നിന്നിറങ്ങി 5 മിനിറ്റിനുള്ളിൽ ആക്രമിക്കപ്പെട്ടെന്ന് സഞ്ജിത്തിന്റെ ഭാര്യയും ദൃക്സാക്ഷിയുമായ അർഷിക പറഞ്ഞു. നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ മുന്നിലിട്ട് ആക്രമിച്ചത് പ്രതികളെ കണ്ടാൽ അറിയാമെന്നും സച്ചിത്തിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ശരീരത്തിൽ 15 വെട്ടുകളേറ്റ യുവാവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. സംഭവത്തിന് പിന്നിൽ SDPI പ്രവർത്തകരാണെന്നാണ് BJPയുടെ ആരോപണം. SDPIയുടെ ശക്തി കേന്ദ്രങ്ങളിലും അന്വേഷണം നടത്തി വരികയാണ്. വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്.